അതായത് വിനീത ഇപ്പോഴും ലണ്ടനിലാണ് ഉള്ളത്. അവൾ ഇന്ന് അവിടെ നിന്ന് പുറപ്പെടരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. സാബറിന് ലണ്ടനിൽ ചില കണക്ഷൻസ് ഒക്കെ ഉള്ളതല്ലേ, അവരെ വെച്ച് വിനീതെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വിനീത ഓൾറെഡി അവരുടെ കസ്റ്റഡിയിലാണെങ്കിൽ എങ്ങനെ ബ്ലോക്ക് ചെയ്യും? അത് നമുക്ക് ഉറപ്പില്ലല്ലോ സാബർ. ലണ്ടനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ മിസ്റ്റർ രാഹുൽ നായർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ ഞാൻ മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. വിനീതയുടെ ഇവിടത്തേക്കുള്ള യാത്ര മുടക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അവൾ അവിടെ നിന്ന് പുറപ്പെടരുത്. സാബർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഞാൻ ശ്രമിക്കാം, പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ദീപ്തി. ഒരു കാരണവുമില്ലാതെ അവളുടെ യാത്ര തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. എങ്കിലും ഞാൻ മിസ്റ്റർ രാഹുലുമായിട്ടൊന്ന് സംസാരിക്കാം. വിനീതയുടെ യാത്ര എങ്ങനെയെങ്കിലും നമുക്ക് മുടക്കാം. ഞാൻ വിളിക്കാം ദീപ്തി, താൻ ധൈര്യമായിട്ടിരിക്കേ. വിനീത് അവിടെ നിന്ന് പുറപ്പെടാൻ ഇനി 2-3 മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഹാപ്പി ജേണി ജെനിഫർ. താങ്ക് യു സർ. ഈ പ്രതിസന്ധിയിൽ എന്നോടും ഡാഡിയോടൊപ്പം നിന്നതിന് തന്നോട് നന്ദിയും കടപ്പാടും ഉണ്ട്. അതെന്റെ ഉത്തരവാദിത്തമല്ല സർ. സച്ചിൻ സാറിന് ജെനിഫറിനൊപ്പം പോകാമായിരുന്നു. ഞാൻ നിർബന്ധിച്ചായിരുന്നു സർ. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൃഷ്ണകുമാർ സാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് എന്റെ വിശ്വാസം. സാറിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് എനിക്കറിയില്ല. ബിസിനസ് തുടരാനുള്ള സാഹചര്യം ഇപ്പോ അദ്ദേഹത്തിന് വിടില്ല. അഥവാ തുടരുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നേന്ന് തുടങ്ങണം. അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം തീരുമാനം അറിയിക്കാം. ഇല്ല, അയാൾക്ക് ഇനി നിവർന്ന് നിൽക്കാൻ കഴിയില്ല. ആ പരുവത്തിലാക്കിയിട്ടാ ഞാൻ പോകുന്നെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ സച്ചിൻ സാറിന് നാട്ടിലേക്ക് പോകാമായിരുന്നു. ഡാഡി ഇറങ്ങട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്ത് വേണമെന്ന്. നമ്മുടെ പഴയ മാനേജർ തിരുമേനി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഫുഡ് ഇറക്കുമതി ചെയ്ത ഇന്ത്യൻ കമ്പനി അധികൃതരുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ഫുഡ് പ്രോഡക്റ്റിൽ മായം കലർന്നത് അവിടെ നിന്നല്ല, ഇവിടെ ലണ്ടനിൽ വെച്ചാകാമെന്നാണ് അവർ കാണുന്നത്. ഇവിടെ വെച്ച് തിരുമറി നടന്നുവെന്നാണ് തിരുമേനിയുടെ സംശയം. അങ്ങനെയെങ്കിൽ അത് ആരാണെന്ന് കണ്ടെത്തണം ജെനിഫർ. അക്കാര്യം അന്വേഷിക്കാൻ ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. കുട്ടിയുടെ മരണം അസുഖം മൂലമാണെന്ന് കണ്ടെത്തി നമ്മളെ സഹായിച്ച അതേ ഏജൻസിയെ തന്നെയാണ് ഇതും ഏൽപ്പിച്ചിരിക്കുന്നത്. അവര് കണ്ടെത്തിക്കോളും. അതിന് പിന്നിൽ ആരായാലും അവരെ നിയമത്തിന് മുന്നിലെത്തിക്കണം. അവരെ കണ്ടെത്തിയാൽ ജെനിഫർ വീണ്ടും ഇവിടേക്ക് വരേണ്ടി വരും. കാരണം ആ സമയത്ത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ജെനിഫർ ആണല്ലോ. തന്റെ മൊഴിയും വേണ്ടിവരും. കാര്യങ്ങളൊക്കെ ഇനി ഫോണിൽ സംസാരിക്കാം ജെനിഫർ. എയർപോർട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കൊള്ളൂ, ഇനി വൈകിക്കണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഭംഗിയായിട്ട് നടത്തണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ലോയർ നോക്കിക്കോളൂ. ദെൻ സി യു ജെനിഫർ, ഹാപ്പി ജേണി. ആ താങ്ക് യു. ഞാനെന്തിനു ഭയപ്പെടണം? ഏത് അന്വേഷണം നടന്നാലും എന്നിലേക്ക് എത്തില്ല. ഇവിടുത്തെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഞാൻ ലണ്ടനിലേക്ക് മടങ്ങി വരില്ല. എല്ലാം നഷ്ടപ്പെട്ട അങ്കിളും മരുമകനും ഉടനെ നാട്ടിലേക്ക് മടങ്ങി വരും. അപ്പോഴേക്കും അനുപമയ്ക്ക് കരുതി വെച്ചത് ഞാൻ കൊടുത്തിരിക്കും. ഹലോ.
ഹലോ ജെ കെ. ഹലോ ജെന്നിഫർ, താനിന്ന് പോവല്ലേ? ആ ഹാപ്പി ജേണി. താങ്ക് യു ജെ കെ. താൻ എയർപോർട്ടിലെത്തിയോ? ഇല്ല, ഞാൻ എയർപോർട്ടിലേക്ക് പുറപ്പെടുക. ആ ഞാൻ നാട്ടിലെത്തിയിട്ട് വിളിക്കാം. എനിക്ക് ജെ കെയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ജെന്നിഫർ. അവൾ പുറപ്പെടുകയാണ്. വിളിച്ചു പറയണം ഋഷികേശിനോട്. നാളെ വൈകുന്നേരത്തോടെ അവൾ അവരുടെ പിടിയിലാകും. ആ ദ്രോഹി എന്നെ കരുതി കൂട്ടി ഗുണ്ടയുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്ത. ലീവ് എടുക്കാൻ പോയ എനിക്ക് ലീവ് തരാതെ ഡ്യൂട്ടിക്ക്. ഉദ്ഘാടനം തന്നെ ദീപ്തി കലക്കിയല്ലോ ധനപാല. അല്ല ധനപാല, ഇയാളിനി എങ്ങനെയാ അവർക്ക് സല്യൂട്ട് അടിക്കുന്നത്? ഇയാളുടെ കൈ പൊങ്ങത്തില്ലല്ലോ. ഇടത് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്യും. താൻ ചെന്ന് വല്ല വൈദ്യരെയും കാണിക്കും. ഒന്ന് അമർത്തി തിരുമിയാ എല്ലാം ശരിയാകും. അതൊന്നും വേണ്ട, ഞാൻ തന്നെ ഇത് തടവ് ശരിയാക്കിക്കോളാം. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. ജെ കെ ആ വിളിക്കുന്നത്? ആ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഹലോ ജെ കെ, വിനീത് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? ആ അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ആ വിനീത എയർപോർട്ടിലേക്ക് തിരിച്ചു. നാളെ ഈവനിങ് ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തും. പിന്നെ വിനീത എന്ന പേരിലല്ല അവൾ അവിടെ ഇറങ്ങുന്നത്, ജെന്നിഫർ എന്ന പേരില. ജെന്നിഫർ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. ഒരു കാരണവശാലും അവൾ കയ്യിൽ നിന്ന് വഴുതി പോകരുത്. എന്റെ 50 ലക്ഷത്തിന്റെ കാര്യം മറക്കരുത്. കാര്യം കഴിഞ്ഞാൽ കാശിന്റെ കാര്യം മറക്കുന്ന ചിലരുണ്ട്. ഋഷികേശ് സാർ അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഓർമ്മിപ്പിച്ചതാ. അതൊന്നും മറക്കില്ല എന്റെ ജെ കെ. വിനീത അല്ല ജെന്നിഫർ ഇവിടെ നിന്ന് വന്നോട്ടെ, കാശ് അവിടെ കൃത്യമായി എത്തിയിരിക്കും. പിന്നെ കാശ് മണ്ണാൻ കട്ട കൊടുക്ക് ഞാൻ. ഇനി പറ നാളെ എന്താ നമ്മുടെ പ്ലാൻ? എന്തുള്ള? നാളെ വൈകുന്നേരം ഞാൻ എയർപോർട്ടിൽ പോകും. വിനീത എന്ന ജെന്നിഫറിനെ കൈയോടെ പിടികൂടി ഇവിടെ എത്തിക്കും. അല്ല, ഈ ഒരു കൈ വെച്ച് തനിക്കതിന് പറ്റുമോ? ധനപാലിനെ ഒരു കൈ തന്നെ ധാരാളമാ. ആ പിന്നെ വളരെ രഹസ്യമായിരിക്കണം നീക്കം. നാലാമതൊരാൾ അറിയരുത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞത്. അതിന് തനിക്ക് ഡ്യൂട്ടി. ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? പോവാൻ പറ. ഏത് ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ പോവും. ദീപ്തിയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ എയർപോർട്ടിലെത്തും, വിനീതയായിട്ട് ഇവിടേക്ക് വരികയും ചെയ്യും. ആ ദൗത്യം താൻ ഏറ്റു. ഏറ്റു ഇവിടെ കൊണ്ടുവന്ന് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കും. പിന്നെ ചാനൽ പ്രദർശനം, അത് കഴിഞ്ഞ് കോടതി. അത് കഴിഞ്ഞ് ദീപ്തി ജയിലിലേക്ക് പോകുന്ന കൗതുകരമായ കാഴ്ച നമ്മൾ മൂവരും കാണുന്നു. നമ്മൾ കാണുന്നു. അതെ, ഇനി അധിക ദിവസം ദീപ്തിയുടെ കീഴിൽ എനിക്ക് ജോലി ചെയ്യേണ്ടി വരില്ല. ദീപ്തി ജയിലിലെത്തും. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ ഇനി ഒരു ദിവസം കൂടി മാത്രം. കുഞ്ഞിനെ കാണാൻ നാളെ അങ്ങോട്ട് പോയാലോ ഋഷേട്ടാ? എനിക്കിവിടെ ഒരു മനസമാധാനവും കിട്ടുന്നില്ല. കൂടെ കൂടെ കാണാൻ വരണ്ടെന്ന് അവൻ നമ്മളോട് പറഞ്ഞതല്ലേടോ? നമ്മളെ കാണുമ്പോ അവന് കൂടുതൽ സങ്കടമാവും. എന്നാണാവോ
അവനൊന്ന് പുറത്തിറങ്ങുക. ദീപ്തിക്കാണെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്തയേ ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് അവളാ. എന്നിട്ടിപ്പോ അവനെ പുറത്തിറക്കാൻ അവളുടെ ഭാഗത്തുനിന്നൊന്നും ചെയ്യുന്നില്ല. അമ്മ ഇത് പറയാൻ തുടങ്ങിട്ട് കാലം കുറയല്ലോ അമ്മ. ഒക്കെ ഉണ്ടാക്കി വെച്ച എടുത്തിയാണോ? എന്തിനാ എടുത്തി ഇങ്ങനെ കുറ്റം പറയുന്നേ? ശരിയാ, ദീപ്തി എന്ത് ചെയ്തു അമ്മ പറയുന്നേ? ഇത്രയും കുറ്റപ്പെടുത്തിയിട്ട് ഏട്ടത്തി ആയതുകൊണ്ടാണ് തിരിച്ചൊന്നും പറയാത്തത്. സച്ചിൻ റിസോർട്ട് പണിയുന്ന സ്ഥലത്തിന്റെ ആധാരം കൊടുത്തതല്ലേ പ്രശ്നമായത്? അത് ഏട്ടത്തി ഒറ്റക്കെടുത്ത തീരുമാനമാണോ? ആരൊക്കെ ചേർന്നാണ് ആധാരം കൈമാറിയത്? അമ്മ ഓർത്ത് നോക്ക്. എന്റെ അമ്മ സൂരജിന് ഇഷ്ടദാനമായി നൽകിയ സ്ഥലമായത് ശ്രദ്ധിക്കണം. എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്ത് തരണം. തീർച്ചയായും അങ്കിൾ. എനിക്കിത് തിരിച്ചെടുത്ത് തരാതിരിക്കാൻ പറ്റുമോ? എന്റെ വലിയൊരു തുക ഈ ലാൻഡിൽ നിക്ഷേപിച്ചിരിക്കല്ലേ? ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പാർട്ണർഷിപ്പ് ഒഴിഞ്ഞിട്ടില്ല. റിസോർട്ടിന്റെ പണി നിർത്തിയില്ല. എന്റെ മുഴുവൻ സ്ഥാപനങ്ങൾ ഇല്ലാതായാലും ഈ റിസോർട്ടിന് ഒരു പോറൽ പോലും സംഭവിക്കില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. അതാ ഒരു ആശ്വാസം. എന്റെ കുഞ്ഞിന്റെ സ്വപ്നം അത്. ഈ സച്ചിൻ എന്ന് പറയുന്ന ആരാ? ഏട്ടത്തി കണ്ടെത്തി കൊണ്ടുവന്ന ആളൊന്നും അല്ലല്ലോ. ഗോപേട്ടനും സൂരജേട്ടനും കൂടിയല്ലേ സച്ചിനെ കണ്ടെത്തി റിസോർട്ടിന്റെ പാർട്ട്ണർ ആക്കിയേ. പാർട്ട്ണർ ആക്കിയതിന് ശേഷമല്ലേ ദീപ്തി നമ്മളൊക്കെ അറിഞ്ഞത്. അയാൾ നല്ലവനാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു പാർട്ട്ണർ ആക്കാൻ. അയാൾ നല്ലവനാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു പാർട്ട്ണർ ആക്കാൻ. അതിൽ തെറ്റുപറ്റിയത് സൂര്യചേട്ടനാ, ഏട്ടത്തിക്കല്ല. അതിനുശേഷം റിസോർട്ട് പണിയുന്ന സ്ഥലം പണയപ്പെടുത്തി വലിയൊരു തുക ലോൺ എടുത്തില്ലേ? ആ കാശ് എന്ത് ചെയ്തു എന്ന് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ജയിലിൽ പോകാതിരിക്കാൻ ഉപയോഗിച്ചു. നിക്ഷേപകരിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത തുക തിരികെ കൊടുത്ത് തീർത്തു. ദീപ്തി അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ അച്ഛനും അമ്മ ഇപ്പൊ ജയിലിൽ പോയേനെ. പത്രത്തിലും ടിവിയിലും ഒക്കെ ദിവസവും വാർത്ത വരുന്നുണ്ട് ഇത്തരം തട്ടിപ്പ് സ്ഥാപനങ്ങളെ കുറിച്ചും കബളിപ്പിക്കപ്പെടുന്ന നിക്ഷേപരെ കുറിച്ചും. എന്നാലും മലയാളി പഠിക്കില്ല, വീണ്ടും വീണ്ടും ഇതുപോലെ കെണികളിൽ പെട്ടോണ്ടിരിക്കും. കൊള്ള പലിശ കിട്ടും, നോട്ട് ഇരട്ടിക്കും, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവർ തരുന്നത്. പണത്തിനോട് ആർത്തിയുള്ള അതിമോഹികളായ മലയാളികൾ അവരുടെ വലയിൽ പോയി വീഴുകയും ചെയ്യും വീണ്ടും വീണ്ടും. എത്ര കൊണ്ടാലും പഠിക്കില്ല. അങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാവുന്ന അതിമോഹത്തില് നിങ്ങൾ അവരുടെ കെണി പോയി വീണു. ലക്ഷങ്ങളുടെ ബാധ്യത നിങ്ങൾ ഉണ്ടാക്കി വെച്ചേ. ഏട്ടത്തിൽ ലോൺ എടുത്ത കാശുകൊണ്ട് ആ പണം അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് നിങ്ങൾ ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു. എന്നിട്ട് അവസാനം കുറ്റം മുഴുവൻ ഏട്ടത്തിന്റെ തലയിലും. നിങ്ങൾ രണ്ടുപേരും ചെയ്ത അത്രയും അപരാധമൊന്നും ദീപ്തി ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞ എല്ലാ പ്രശ്നവും തുടങ്ങിയത് ഈ ചിട്ടിക്കമ്പനി ഇടപാടിൽ നിന്നാ. നിങ്ങളാ അതിന് കാരണവും. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നതന്നെ. എന്നാലും അവളൊരു പോലീസുകാരിയല്ലേ? എന്റെ കുഞ്ഞൊരു കുടുക്കി പെട്ടതാന്ന് അവക്കറിയില്ലേ? എന്നിട്ടും അവനെ രക്ഷിക്കാൻ അവനെ ജയിലിലോട്ട് പറഞ്ഞയക്കാതിരിക്കാൻ അവളുടെ ഭാഗത്തുനിന്നൊന്നും ചെയ്തില്ലല്ലോ. അവൾ ഭയങ്കര സത്യസന്ധയല്ലേ? അപ്പൊ അവൾ ഇതിന് മെനക്കെട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അമ്മയെ സൂര്യേട്ടനെതിരെ തെളിവുണ്ട്. തെറ്റ് ചെയ്തില്ലെങ്കിലും സൂര്യേട്ടനെതിരെയാണ് തെളിവ് മുഴുവൻ. നിയമപരമായ കുരുക്കിൽ പെട്ടതാ ഏട്ടൻ. അതിനൊരു പോലീസ് ഓഫീസറായ ഏട്ടത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഈ പറയുന്നേ? സൂരജിനെ കൊണ്ടുപോയതോ പോയി. ഇത്രയും വലിയൊരു ഓഫീസറായിരുന്നിട്ടും ദീപ്തി അവനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്നാ ഞങ്ങൾ പറഞ്ഞത്. ദീപ്തി വക്കീലിനെ ഏർപ്പാടാക്കിയില്ലേ, പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും?
പാർലമെന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, സുപ്രീം കോടതി തുടങ്ങി താഴേക്ക് നീളുന്ന നിയമത്തിന്റെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. അതിലേറ്റവും താഴെ തട്ടിലുള്ള ഒരു പോലീസ് ഓഫീസർ മാത്രമാണ് ഏട്ടത്തി. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയൊക്കെ ഉണ്ട്. ജയിലിൽ നിന്ന് നേരെ ചെന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമോ ദീപ്തിക്ക് സൂരജേട്ടനെ? ഏട്ടത്തി ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ഓഫീസർ മാത്രമാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിയോ പരാതികർത്താവോ വിധികർത്താവോ ഒന്നുമല്ല അവര്. യാഥാർത്ഥ്യം ഇതായിരിക്കെ എല്ലാ കുറ്റവും അവരുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സംസാരം കേട്ടാത്ത ഒന്നും സൂരജേട്ടൻ ജയിലിൽ കിടക്കുന്നതിൽ ദീപ്തിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങളെ പോലെ തന്നെ ഒരു പക്ഷെ അതിനേക്കാളും കൂടുതൽ സങ്കടമുണ്ട് ദീപ്തിക്ക്. അമ്മയെ കുറ്റപ്പെടുത്താതെ ഏട്ടത്തിയുടെ കൂടെ നിൽക്കുക. ഇപ്പൊ വേണ്ടത് സൂര്യചേട്ടനെ പുറത്തിറക്കാൻ ഏട്ടത്തിയുടെ ഒപ്പം നിൽക്കുക, ഏട്ടത്തി ഒറ്റപ്പെടുത്താതിരിക്കുക. അച്ഛനും അമ്മയും ഇനി അവളെ കുറ്റപ്പെടുത്തരുത്, അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഹലോ അനുപമ, ഡാഡിയുടെ റിലീസിങ് വൈകാതെ ഉണ്ടാവുന്നാണ് തോന്നുന്നത്. പുറത്തിറങ്ങിയാലും ഡാഡിക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. വിശ്വാസ്യത തകർന്നു, സാമ്പത്തികമായിട്ട് തകർന്നു. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഡാഡിക്ക് വേണ്ടി ചെലവാക്കി. നാട്ടിലുണ്ടായിരുന്ന ചില ബിസിനസ്സുകൾ മാത്രമാണ് എനിക്കിപ്പോൾ നേരിയൊരു പ്രതീക്ഷ. ഞാനിവിടെ ആയതുകൊണ്ട് വേണ്ട രീതിയിൽ നോക്കി നടത്താനും പറ്റില്ല. താൻ അവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ഞാൻ ജെന്നിഫറിനെ നാട്ടിലേക്ക് വിടുക. അവള് നാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവള് നോക്കി നടത്തട്ടെ. മിടുക്കിയാണ് അവള്, അവള് വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളൂ. ഇവിടെ അവൾക്ക് ഇപ്പൊ ജോലിയൊന്നും ഇല്ല. ഡാഡിയുടെ വലങ്കയിൽ നിന്ന് അവൾക്ക് ഒരു ഹെൽപ്പ് കൂടി ആവുമല്ലോ. അവള് തന്നെ വന്ന് കാണും, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. അതെന്താ നിങ്ങൾ ഇങ്ങോട്ട് വരാത്തെ? അതെന്താന്ന് നിനക്കറിയില്ലേ? ഞാൻ വന്നാ കുടുങ്ങും, പോലീസ് എന്നെ അകത്താക്കും, ഒക്കെ അതോടെ തീരും. അത് മാത്രമല്ല നിങ്ങൾ വരാത്തതിന് കാരണമെന്ന് എനിക്കറിയാം. സച്ചിൻ, ഇവിടെ വരുന്നതിനേക്കാൾ പ്രശ്നത്തിൽ അവിടെ നിങ്ങൾ. എന്ത് പ്രശ്നം? ഇവിടെ എനിക്കൊരു പ്രശ്നവുമില്ല. ഈശ്വര, ഞാൻ ഇങ്ങനെ സച്ചിനോട് പറയും, പറഞ്ഞ എന്റെ പഴയ കഥകളൊക്കെ അറിയും, അതോടെ തീരും ഒക്കെ. അനുപമ, താൻ എന്തൊന്നും മിണ്ടാത്തെ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, അതോർത്ത് താൻ വിഷമിക്കണ്ട. ഹലോ അനുപമ, ഹലോ അനു. കട്ടായല്ലോ, ഞാനിവിടെ സുരക്ഷിതനാണ്, ഒരു പ്രശ്നവുമില്ല. പിന്നെന്താ അനുപമ അങ്ങനെ പറഞ്ഞത്? അവര് തടസ്സം പറയും, നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് രാത്രി തന്നെ അവിടെ കൊടിമരം പണിയണം. നാളെ രാവിലെ ഈ സുഭാഷ് അവിടെ പാർട്ടിയുടെ കൊടി ഉയർത്തിയിരിക്കും. അല്ല പിന്നെ, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യ. ആ രണ്ടുപേരും രാവിലെയും വൈകിട്ട് അമ്പലത്തിൽ തന്നെയാണല്ലോ. സൂരജിന് വേണ്ടി മറ്റെന്ത് ചെയ്യാൻ കഴിയും ഞങ്ങൾക്ക്? പ്രാർത്ഥിക്കാം, അത്ര തന്നെ. രാവിലെയും വൈകിട്ട് മാത്രമല്ല, ഏത് സമയവും സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ അവനൊന്ന് പുറത്തിറങ്ങി കണ്ടാൽ മതിയായിരുന്നു. എന്തായി മോനെ?
ഇനി വക്കീലിനെ കണ്ടായിരുന്നു? കണ്ടെന്ന് പറഞ്ഞല്ലോ അമ്മേ. അമ്മയുടെ വള പണിപ്പെടുത്തിയ കാശ് വക്കീലിന് കൊടുക്കുകയും ചെയ്തു. ഞാൻ ഇപ്പൊ പോലും വക്കീലോട്ട് ഫോണിൽ കൂടെ സംസാരിച്ചുള്ളൂ. ജാമ്യാപേക്ഷ കൊടുത്തോ? ഇല്ല, പെട്ടെന്ന് കൊടുക്കും, നാളെയോ മറ്റന്നാളോ. വക്കീലിന് കേസൊക്കെ ഒന്ന് പഠിക്കാനുള്ള സമയം വേണ്ടേ? ആ, അത് ശരി. ദീപ്തി പെണ്ണിന് മേലിൽ എനിക്കിപ്പോ ഒരു വിശ്വാസമില്ല മോനെ. ഇപ്പൊ നിന്നില്ല എനിക്കൊരല്പമെങ്കിലും പ്രതീക്ഷ. പെണ്ണ് ചെന്ന് വക്കീലിനെ കാണുന്നുണ്ടാവും, എന്നിട്ട് എന്താ കാര്യം? യാതൊരു കാര്യമില്ല. അവക്ക് കഴിയായിരുന്നെങ്കിൽ സൂരജിന് മുമ്പേ പുറത്തിറങ്ങുമായിരുന്നു. അമ്മ വിഷമിക്കാതെ, സുഭാഷ് ഇല്ല ഇവിടെ. എന്റെ ഏട്ടനെ പുറത്തിറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുഭാഷ് എന്തിനാണ് ഈ രാഷ്ട്രീയക്കാരന്റെ കുപ്പായോട്ട് നടക്കുന്നത്? എന്റെ ഏട്ടനെ ഞാൻ പുറത്തിറക്കിയിരിക്കും. ദീപ്തിമോളെ കൊണ്ട് കഴിയാത്തത് ഇവനെ കൊണ്ട് കഴിയുമോ? കഴിയും കൃഷ്ണേട്ടാ. ഇപ്പോ അവൻ പഴയ സുഭാഷ് അല്ല. ഒരുപാട് പരാതികളും ആവശ്യങ്ങളുമായിട്ട് അവനെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. കൃഷ്ണേട്ടൻ കാണുന്നല്ലേ, അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അവൻ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുഭാഷിന് സഹായിക്കാൻ പറ്റും. അവന്റെ ഏട്ടനെ അവനെ സഹായിക്കാൻ പറ്റും. അതിനവന് കഴിഞ്ഞ ഞാൻ സുഭാഷിനെ അംഗീകരിക്കും. സൂരജിനെ പുറത്തിറക്കി ദീപ്തി അവൻ തോപ്പിച്ച് കാണിക്കട്ടെ. അഞ്ചു മണിയാകുമ്പോഴേ ഒക്കെ തീരും. തന്റെ മാത്രമല്ല, ഇവിടെ പലരുടെയും അഹങ്കാരം അതോടെ തീരും. നമ്മുടെ ശത്രു ദീപ്തി ജയിലിൽ എത്തും വരെ വിനീത നമ്മളോടൊപ്പം ഉണ്ടാകും. ദീപ്തിയെ ജയിലിൽ കയറ്റിയിട്ട് എന്റെ മകനെ കാണുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് ഈ ദിവാകരൻ.